നമസ്കാരം എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ഉള്ളവരും ബാങ്ക് ബാലൻസ് ഉള്ളവരും അതുപോലെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട മെസ്സേജുകളെ സംബന്ധിച്ച പ്രധാന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇത് അറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പണം നിങ്ങൾക്ക് നഷ്ടപ്പെടും സോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ എല്ലാവരും വീഡിയോ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുവാനായിട്ട് മറക്കരുത് നമുക്കറിയാം ഇപ്പോൾ ലോകത്ത് മൊബൈൽ ബാങ്കിങ്ങിൻ്റെ ഒരു യുഗമാണ് ആയതിനാൽ തന്നെ നമ്മുടെ ക്ലിക്ക് ഒന്ന് മാറിയാൽ പണം നഷ്ടപ്പെട്ടേക്കാവുന്ന സാധ്യതകൾ അല്ലെങ്കിൽ അവസ്ഥയാണ് നിലവിലുള്ളത് ഇത് പരിഹരിക്കാൻ പലവിധ സുരക്ഷാ സംവിധാനങ്ങളും ബാങ്കുകളും അതോടൊപ്പം തന്നെ മൊബൈൽ നിർമ്മാതാക്കളടക്കം നൽകുന്നുണ്ട് എങ്കിലും ഓൺലൈൻ പണം തട്ടലിന് യാതൊരുവിധ കുറവുമില്ല എന്നാൽ അത്തരത്തിൽ ലഭിക്കാൻ സാധ്യതയുള്ള മൂന്ന് മെസ്സേജുകളെക്കുറിച്ച് അറിഞ്ഞിരുന്നാൽ തട്ടിപ്പ് സംഘങ്ങളുടെ കൈകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും അതിൽ ആദ്യത്തേത് എന്നത് KYC യുമായി ബന്ധപ്പെട്ടതാണ് അതായത് നിങ്ങൾ സൂക്ഷിക്കേണ്ട ആദ്യത്തെ മെസ്സേജ് KYC യുമായി ബന്ധപ്പെട്ടതാണ് ഔദ്യോഗികമായിട്ട് ബാങ്കിൽ നിന്നും KYC അപ്ഡേറ്റ് ചെയ്യുവാനും KYC അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് റദ്ദു ചെയ്യുമെന്നും പറയുന്ന രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് നിർദ്ദേശം ബാങ്കിൽ നിന്നും ലഭിക്കാറുണ്ട് ഇതാണ് തട്ടിപ്പുകാർ മുതലെടുക്കുന്നത് ബാങ്കുകൾ 2 വർഷം കൂടുമ്പോഴും അവരുടെ ഉപഭോക്താക്കളുടെ KYC അപ്ഡേറ്റ് ചെയ്യുവാനായിട്ട് അവരോട് ആവശ്യപ്പെടാറുണ്ട് ഇത്തരത്തിൽ KYC അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കാമെന്ന തരത്തിൽ മെസ്സേജ് അയച്ചാണ് ഇത്തരം സംഘങ്ങളുടെ തട്ടിപ്പ് KYC അപ്ഡേറ്റ് ചെയ്തതിനാൽ 2000 രൂപ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും താഴെയുള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ തുക നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് എടുക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് തട്ടിപ്പ് നടത്തുന്നത് അതിനാൽ തന്നെ ആരും ഇത്തരം മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭിച്ചാൽ പ്രതികരിക്കാതെ ഇരിക്കുകയാണ് വേണ്ടത് ഇനി രണ്ടാമത്തേതാണ് IT റീഫണ്ട് സഹായം അഭ്യർത്ഥന അധികമായിട്ട് ബാങ്ക് വഴി സാമ്പത്തിക ഇടപാട് നടത്തുന്ന അതായത് ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകളെയാണ് IT റീഫണ്ട് ചെയ്യാൻ സഹായിക്കാമെന്ന തരത്തിലുള്ള മെസ്സേജുകൾ അയച്ച് വീഴ്ത്തുന്നത് ഇത്തരം മെസ്സേജുകൾ വന്നാൽ അവ ഒഴിവാക്കുകയും സംശയ നിവാരണത്തിന് അതായത് ബാങ്കുകളുമായിട്ട് ആശയവിനിമയം നടത്തുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക ഇനി മൂന്നാമത്തേത് ബമ്പർ സമ്മാനം എന്ന അടവാണ് ആകർഷകമായ സമ്മാനം ലഭിച്ചിട്ടുണ്ടെന്ന് അറിയിച്ച് എത്തുന്ന മെസ്സേജുകൾ കിട്ടാത്തവർ നമ്മിൽ ആരും തന്നെ ഉണ്ടാവില്ല 5 ലക്ഷം മുതൽ മുകളിലേക്കാണ് സമ്മാനത്തുക എന്നും ഇത്തരം മെസ്സേജുകളുടെ താഴെ ഒരു ലിങ്കും ഉണ്ടായിരിക്കും ഇതിൽ ക്ലിക്ക് ചെയ്താൽ സമ്മാനം ലഭിക്കുമെന്നതാണ് ഉള്ളടക്കം എന്നാൽ ബാങ്കുകൾ പറയുന്നത് രാജ്യത്തെ ഒരു പൗരനും ഏതൊരു ബാങ്കും സൗജന്യമായിട്ട് 1 പൈസ പോലും നൽകുന്നില്ല എന്നതാണ് അതിനാൽ ഇത്തരം വരുന്ന സന്ദേശങ്ങൾ തികച്ചും തട്ടിപ്പാണ് ഇത്തരം മെസ്സേജുകൾക്ക് പിന്നാലെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിരാശയായിരിക്കും അതോടൊപ്പം തന്നെ ധനനഷ്ടവുമായിരിക്കും നിങ്ങൾക്ക് ഫലം അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ തീർച്ചയായും ഈ 3 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക ആരും തന്നെ ഈ ഒരു ചതിക്കുഴിയിൽ വീഴരുത് സോ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക നമുക്ക് മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്